അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹദില്ലാഹിറബില്ല ആലമീൻ വസല്ലുഅലബീന മുഹമ്മദീൻ അജ്മഅീൻ അമ്മാബാദ് സ്നേഹധരണിയരായ സഹോദരങ്ങളെ എന്നെ സ്രവിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ബഹുമാന്യനായ പണ്ഡിതൻ ഡോക്ടർ കെ കെ ജക്കരിയ സലാഹി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത വളരെ വേദനയോടുകൂടെയാണ് നമ്മൾ കേട്ടത് അങ്ങനെയാണ് ചില മരണവാർത്തകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യും മരണവാർത്ത കേട്ടപ്പോൾ ആദ്യമൊക്കെ മനസ്സിനെ സമ്മതിപ്പിക്കാൻ വലിയ പ്രയാസം തോന്നി പിന്നീട് മെല്ലെ മെല്ലെ മനസ്സും സമ്മതിച്ചു തുടങ്ങി കാരണം അള്ളാഹുവിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പോകേണ്ടവരാണ് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കബരിടം അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമിക്കുവാനുള്ള കഴിവല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മെയും എല്ലാം അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ സഹോദരങ്ങളെ സൊലാഹിയുടെ മരണവാർത്ത ആഘോഷമാക്കുകയും അദ്ദേഹത്തെ തെറി പറയുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില മനോരോഗികളുടെ പോസ്റ്റുകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതായി കണ്ടു സൊലാഹിയുടെ മരണം ആഘോഷമാക്കണമത്രേ അതിനുള്ള ആഹ്വാനം അതേപോലെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ശാപവാക്കുകൾ ഉരുവിടുകയും ഒക്കെ ചെയ്യുന്ന ചില പോസ്റ്റുകളാണ് ഈ നിലക്കുള്ള ചില മനോരോഗികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരോട് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് മരണം എന്ന് പറയുന്നത് സൊലാഹിക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല എല്ലാ ഓരോ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും ഈ കുറിപ്പെഴുതി പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന് കീഴൊതുങ്ങേണ്ടവരാണ് അവരുടെ മരണവാർത്തയും നാളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കും എന്ന ഒരു ഓർമ്മ അവർക്കുണ്ടാകണം കാന്തപുര മുസ്താദും ബുഹാരി തങ്ങളും എല്ലാവരും മരണത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടവരാണ് എന്ന് എല്ലാവരും ഓർക്കുന്നത് നന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ മുസ്ലിമായ ഒരു മനുഷ്യൻ വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന ഒരു വിവരം കേൾക്കുമ്പോൾ ആ ഒരു മരണവാർത്തയോട് പ്രതികരിക്കേണ്ട ഒരു സാമാന്യ ബോധമുണ്ടല്ലോ ആ ബോധം പോലുമില്ലാത്ത മനോരോഗികൾക്ക് ഈ നിലക്ക് കുറിപ്പെഴുതുവാനും പ്രചരിപ്പിക്കുവാനും സാധിക്കുകയുള്ളു ഒരു മരണവാർത്ത കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സാമാന്യ ബോധം എത്രയോ അമുസ്ലിമീങ്ങൾ ഈ മരണവാർത്തയോട് ഏറ്റവും നല്ല നിലക്ക് പ്രതികരിച്ചവരുണ്ട് നോക്കൂ നിങ്ങൾ ഈ സമുദായത്തിൻ്റെ ക്വാളിറ്റി നഷ്ടമാകുന്നതിൻ്റെ വളരെ സങ്കടകരമായ ഓരോ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘടനാ വിഭാഗീയതകൾക്കപ്പുറം ഈ കുറിപ്പുകളും അതേപോലെ ഈ പ്രതികരണങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ വളരെ വെറുപ്പോടുകൂടെ മാത്രമേ ഇത്തരം പ്രതികരണങ്ങളെ നോക്കിക്കാണുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള അതിനുള്ളൊരു പക്വത പോലുമില്ലാത്ത ഇങ്ങനക്കുള്ള മനോരോഗികൾ നമുക്ക് വിഷമമില്ല അവരുടെ കാര്യത്തിൽ കാരണം എന്താണെന്നറിയോ അവരിൽ നിന്ന് ഇതൊക്കെ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലം സത്യവിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ശാഖയായി ഉന്നതമായ മേഖലയായി നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ് സത്യവിശ്വാസത്തിന് എഴുപതിൽ ചില്ലാനം എഴുപതിൽ പരം ശാഖകളുണ്ട് ഇലാഹഇ ഇല്ല അതിലേറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലയാണ് നിങ്ങൾ നോക്കൂ ആ ലാ ഇലാഹ ഇല്ലയിൽ പോലും കളങ്കം ചാർത്തി ഷിർക്ക് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുകയും മയ്യത്തിനെയും മക്ബറയെയും പൂജിക്കുകയും അതിൻ്റെ വരുമാനം പറ്റുകയും ചെയ്യുന്ന ആളുകൾ അല്ലെ ആ ഈമാനിൻ്റെ ഉന്നതമായ ശാഖക്കാണ് അവർ കളങ്കം ചാർത്തിയിട്ടുള്ളത് അവരിൽ നിന്ന് ഇതൊക്കെയല്ലാതെ മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് മാത്രവുമല്ല ഇമാനിൻ്റെ ഏറ്റവും താഴ്ന്ന ശാഖയായി സുൽസല്ലാഹു അലഹു വസലമ പറഞ്ഞത് എന്താണ് ഇമാത്തുൽ അദാ അണി തൊരീക് വഴിയിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യലാണ് എന്നാൽ നിങ്ങൾ നോക്കൂ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരുപാട് അനാചാരങ്ങൾ ആ അനാചാരങ്ങളുടെ പേരിൽ കൊടിയുമെടുത്ത് വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ആളുകൾ ഈ ഈമാനിൻ്റെ ശാഖയും നഷ്ടപ്പെടുത്തിയവരാണ് അതിലും കളങ്കം ചാർത്തിയവരാണ് ആ ഈമാനിൻ്റെ ഒരു അംശവുമില്ലാത്തവരിൽ നിന്ന് ലജ്ജ നമ്മൾ വൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോയാൽ ബുമൽ ഈമാൻ ലജ്ജ ലജ്ജഈമാനിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് റസൂൽ ലാഹിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് സത്യവിശ്വാസത്തിൽ കളങ്കം ചാർത്തി മുന്നോട്ടു പോകുന്ന ആളുകളിൽ നിന്ന് എന്ത് ലജ്ജയാണ് എന്തു മാന്യതയാണ് നമുക്ക് പ്രതീക്ഷിക്കുവാനുള്ളത് ഇത് പറയുമ്പോൾ എന്നെ ശ്രമിക്കുന്ന ആളുകൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എ പി വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ചില മനോരോഗികൾ അവരുടെ പോസ്റ്റുകളാണ് ഈ നിലക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അവരിൽ തന്നെയുള്ള എല്ലാവരും ആ പോസ്റ്റുകളെ അംഗീകരിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പോലും അതെഴുതി പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്തുമാത്രം വലിയ അപരാധമാണ് അവർ ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നാലോചിക്കേണ്ട സംഗതിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാന്യനായ സക്കിരിയാ സുലാഹി അദ്ദേഹം ഞങ്ങളുടെ ബഹുമാന്യനായ പണ്ഡിതനാണ് ഉസ്താദാണ് അദ്ദേഹത്തെ ഞങ്ങൾ ആദരിക്കുന്നു ഞങ്ങൾ ബഹുമാനിക്കുന്നു ഒരു പുരുഷായുസ്സു മുഴുവനും എഴുതിയും പ്രസംഗിച്ചും തൗഹീദിനു വേണ്ടി ചിലവഴിച്ച മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി തൗഹീദിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ അവസരമുണ്ടായിട്ടുണ്ട് ഒരുപാട് വിജ്ഞാനങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട് സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരാളായിരുന്നു വൈജ്ഞാനികമായ അഭിപ്രായ ഉണ്ടെങ്കിൽ പോലും വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകൾ ഈ സന്ദർഭത്തിൽ അയവിറക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ആ മഹാനായ പണ്ഡിതനെ ഞങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് ഞങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾക്കെന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കാം കാരണം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് മഹാനായ ഞങ്ങളുടെ നേതാവ് റസൂല ഇസാഹു അലഹി വസലമ പറഞ്ഞ വാചകത്തിൽ അവിടുന്ന് പറഞ്ഞു ഏതൊരു മുസ്ലിമാണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇലാ ഇലാ ഹ കൊണ്ട് മരണപ്പെട്ട ഒരു മുസ്ലിമാണെങ്കിൽ ആ മുസ്ലിമിന് നാൽപ്പത് പേർ നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ അയാൾക്ക് വേണ്ടി സ്വീകരിക്കപ്പെടും ഞങ്ങൾ നാൽപ്പതല്ല നാനൂറല്ല ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ ബഹുമാന്യനായ ഉസ്താദിനു വേണ്ടി നമസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമസ്കരിക്കാൻ അവിടേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം പക്ഷേ നിങ്ങളൊരു ഓർക്കണം ഈ കുറിപ്പെഴുതുന്നവരും ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ തൗഫീക്കുണ്ടെങ്കിൽ നാളെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറാൻ സാധ്യതയുണ്ട് അതാണ് ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത് എത്രയോ ഉദാഹരണങ്ങൾ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന പണ്ഡിതന്മാരെ തെറിവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് അതെല്ലാം ഒഴിവാക്കി അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുന്ന അവർക്ക് വേണ്ടി അവരുടെ കീഴിൽ വിജ്ഞാനം നുകരുന്ന വിദ്യാർത്ഥികളായി മാറിയതിൻ്റെ ഉദാഹരണം കേരളത്തിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അള്ളാഹു നിങ്ങൾക്ക് ഹിതായത്വം നൽകുമാറാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് സത്യം മാർഗം കാണിച്ചു തരുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെപ്പോലെ പ്രതികരിക്കാൻ ഞങ്ങളുടെ മനസ്സ് ഒരിക്കലും സമ്മതിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം മരണവാർത്തകൾ അത് പരസ്പരം അധിക്ഷേപിക്കുവാനും പരസ്പരം പകുതീർക്കുവാനുമുള്ള അവസരങ്ങളാക്കുന്നത് സ്വന്തത്തിന് നഷ്ടം വരുത്തലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മരണവാർത്തകൾ കേൾക്കുമ്പോൾ അതൊരു ആത്മവിചിന്തനത്തിനായിരിക്കണം നമുക്ക് പ്രേരകമാകേണ്ടത് എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരിക്കൽ കൂടി ബഹുമാനനായ ഉസ്താദിന് എല്ലാ നിലക്കും അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് അദ്ദേഹത്തിൽ സ്വർഗം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വസ്സലാം വസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു